നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വരുന്ന ഖത്തർ വേൾഡ് കപ്പിന് നേരിട്ട് യോഗ്യത നേടാൻ കഴിയാത്ത ടീമുകളിൽ ഒന്നാണ് ഇറ്റലി. നമുക്കറിയാം, നിലവിലെ യൂറോ കപ്പ് ചാമ്പ്യന്മാരായ ഇറ്റലിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏക ആശ്രയം എന്നുള്ളത് ഇനി പ്ലേ ഓഫ് മത്സരങ്ങളാണ്. നോർത്ത് മാസിഡോണിയയാണ് പ്ലേ ഓഫ് മത്സരത്തിൽ ഇറ്റലി നേരിടേണ്ടത്. ആ ഒരു മത്സരത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഇറ്റലിക്ക് ഫൈനൽ മത്സരം കളിക്കേണ്ടി വരും. അത്ഭുതങ്ങൾ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ലെങ്കിൽ ഇറ്റലിയും പോർച്ചുഗലും തമ്മിലായിരിക്കും ഫൈനൽ മത്സരം കളിക്കുക. ആ മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് മാത്രമാണ് ഖത്തർ വേൾഡ് കപ്പിന് യോഗ്യത നേടാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഇറ്റലിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ മത്സരങ്ങളാണ് അവരെ കാത്തിരിക്കുന്നത്. എന്നാൽ ഇറ്റാലിയൻ ഗോൾ കീപ്പറായ ജിയാൻ ലൂയിജി ഡൊണ്ണാരുമ നിലവിൽ ഒരു മോശം സമയത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതായത്, കഴിഞ്ഞ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ റയലിനെതിരെ നടന്ന മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ പിഴവിൽ നിന്നും പി എസ് ജിക്ക് ഒരു ഗോൾ വഴങ്ങേണ്ടി വന്നിരുന്നു. അതുമാത്രമല്ല, അതിനുശേഷം നടന്ന മൊണോക്കോക്കെതിരെയുള്ള മത്സരത്തിലും അദ്ദേഹം 3 ഗോളുകൾ വഴങ്ങിയിരുന്നു എന്നുള്ളതാണ്. അതായത്, അവസാനത്തെ 2 മത്സരങ്ങളിൽ പി എസ് ജിക്ക് വേണ്ടി അദ്ദേഹം ആകെ 6 ഗോളുകളാണ് വഴങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ താരത്തിനിപ്പോൾ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്നുണ്ട്. എന്നാൽ ഡൊണ്ണാരുമയുടെ നിലവിലെ ഫോമിൻ്റെ കാര്യത്തിൽ പേടിയൊന്നുമില്ല എന്നുള്ള കാര്യം ഇറ്റാലിയൻ പരിശീലകനായ റോബർട്ടോ മാൻസിനി ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റോബർട്ടോ മാൻസിനിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഡൊണ്ണാരുമയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു പേടിയുമില്ല. അദ്ദേഹം ഞങ്ങൾക്കെതിരെ നിൽക്കുന്നതിനേക്കാൾ നല്ലതാണ് അദ്ദേഹം ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുന്നത്. ഇതാണ് മാൻസിനി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ യൂറോ കപ്പ് കിരീടം ഇറ്റലിക്ക് നേടിക്കൊടുക്കുന്നതിൽ വളരെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു താരമാണ് ജിയാൻ ലൂയിജി ഡൊണ്ണാരുമ എന്നുള്ളത്. ഏതായാലും ഇനി വ്യാഴാഴ്ചയാണ് ആ ഒരു പ്ലേ ഓഫ് മത്സരം ഇറ്റലി കളിക്കുക. നോർത്ത് മാസിഡോണിയയാണ് ഇറ്റലിയുടെ എതിരാളികൾ. വ്യാഴാഴ്ച രാത്രി ഇന്ത്യൻ സമയം 1:15 ഈ ഒരു മത്സരം അരങ്ങേറുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ കാണാം.